പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം പോളിങ്ങിനിടെ സംസ്ഥാനത്ത് ഗുരുതര ആരോപണവുമായി രണ്ടിടത്ത് യു ഡി എഫും എൽ ഡി എഫും രംഗത്ത് ശക്തമായ മത്സരം നടക്കുന്ന തിരുവനന്തപുരം മണ്ഡലത്തിലും കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരി അരോളിയിലെ അൻപത്തി അഞ്ചാം നമ്പർ ബൂത്തിലും മറ്റു ചിഹ്നത്തിന് വോട്ട് ചെയ്തപ്പോൾ താമരയ്ക്ക് പതിഞ്ഞതായാണ് പരാതി കോവളം ചൊവ്വരയിലെ അൻപത്തിയൊന്നാം ബൂത്തിൽ കോൺഗ്രസ് പ്രവർത്തകൻ വോട്ട് കൈപ്പത്തിക്ക് ചെയ്തപ്പോൾ ബി ജെ പിയുടെ ചിഹ്നമായ താമരയുടെ ലൈറ്റ് തെളിഞ്ഞതായാണ് പരാതി അരോളിയിൽ സി പി എം പ്രാദേശിക നേതാവിന്റെ ഭാര്യ വോട്ട് ചെയ്തപ്പോഴാണ് താമരയ്ക്ക് പതിഞ്ഞതായി പരാതി ഉയർന്നത് പുതിയ മെഷീൻ എത്തിച്ചാണ് കോവളത്തെ പ്രശ്നം പരിഹരിച്ചത് എഴുപത്തിയാറ് വോട്ട് ചെയ്ത ശേഷമാണ് കോവളത്ത് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത് വോട്ടിംഗ് യന്ത്രത്തിൽ ഗുരുതര വീഴ്ചയുണ്ടെന്ന് ആരോപിച്ച് ശക്തമായ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് ഇതേ തുടർന്ന് ഈ ബൂത്തിലെ വോട്ടിംഗ് നിർത്തിവച്ചു പുതിയ യന്ത്രം കൊണ്ടുവന്ന് വോട്ടെടുപ്പ് പുനരാരംഭിച്ചു തിരഞ്ഞെടുപ്പ് കമ്മീഷനോ ഉദ്യോഗസ്ഥരോ വീഴ്ചയുണ്ടെന്ന കാര്യം നിഷേധിച്ചിട്ടില്ല അതേസമയം എത്ര കോടിയുടേതായാലും യന്ത്രങ്ങൾക്ക് തെറ്റ് പറ്റാറുണ്ടെന്നും ചെറിയ തെറ്റുകളെ പർവ്വതീകരിക്കരുതെന്നും ബി ജെ പി നേതാവ് സ്വകാര്യ ചാനലിനോട് അവിടെ പറഞ്ഞു അരോളിയിൽ സി പി എം പ്രാദേശിക നേതാവിന്റെ ഭാര്യ ഓപ്പൺ വോട്ട് ചെയ്തപ്പോഴാണ് പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടത് അതേസമയം പലയിടത്തും വോട്ടിംഗ് യന്ത്രം പണിമുടക്കിയതിനാൽ വോട്ടിംഗ് തടസ്സപ്പെടുന്നുണ്ട് വയനാട്ടിൽ എട്ടിടങ്ങളിലാണ് തകരാർ കണ്ടെത്തിയത് ഇവിടങ്ങളിൽ പത്ത് മണിക്ക് ശേഷമേ വോട്ടിംഗ് നടക്കൂ എന്ന് ഉദ്യോഗസ്ഥർ പിന്നീട് അറിയിക്കുകയായിരുന്നു കാസർഗോഡ് തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥ പോളിംഗ് സ്റ്റേഷനിൽ കുഴഞ്ഞു വീണു കൂടുതൽ തിരഞ്ഞെടുപ്പ് വാർത്തകൾ അല്പസമയത്തിനകം ന്യൂസ് ഡെസ്ക് തേജസ് ന്യൂസ്